അപ്പൊ ഉറപ്പിച്ച് ചീഫ് ഗസ്റ്റ് മണവാളൻ വസി. എടാ ചങ്ങായി, ആളവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ഇന്റർനെറ്റിന്റെ പരിസരത്ത് പോലും മൂപ്പരില്ല. ആളെ തപ്പും, നിങ്ങളെ എത്തിക്കും. ചിന്തയെ അടിമപ്പെടുത്തിയ നമ്മുടെ യുവതയെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരുന്നു. അടികൾ പലവിധം. സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി, പിന്നെ വെറുതെ വരുന്നടി, അതിൻ്റെയൊക്കെ തിരിച്ചടി. എന്താ പേര്? വസീം. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കേനെ. ബ്ലോഗർ ബീപാത്ത്, a.k.a. ഫാത്തിമ ബീപ്, മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ്. കണ്ടന്റ് ഇട്ടപ്പോ വൈറലാണ്. യോ, യു ഗോട്ട് ടെൽ ഇറ്റ് ടു ഫേസ് ബ്രോ. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ നമ്പർ. കുറച്ചു കാലം കമ്പനി അടിച്ച് നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? നോക്കി നോക്കാം. മോളെ, ആ ചെക്കനെ സൂക്ഷിക്കണം കേട്ടാ, വടക്ക് ചെക്കനാ. ഈ സോഷ്യൽ മീഡിയയും സൈബർ ലോകമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. അതിന്റെ ചതികുഴിയിൽ നിന്ന് ഈ യുവത യുവതലമുറയെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. മനസ്സിലായ? കളപ്പുരയ്ക്കൽ ദേവി സാറേ, മാല പൊട്ടിച്ച നീ മാല പൊട്ടിക്കല്ലേ? പരാതിക്കാരിയുടെ ഭർത്താവാണ് സാർ. ആരാധകരെ ശാന്തരാക്കി.